അവിടെ രണ്ടാള് അറ്റത്ത് രണ്ടാള് കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് എന്നുവെച്ചാൽ സെൻറ്ററിൽ ചെറിയൊരു കാട് പോലെയുണ്ട്. നോക്കി നോക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആക്ച്വലി ഒരു സോളോ റൈഡ് ഇറങ്ങിയതാണ്, ഒരു 15 കിലോമീറ്ററിലെ ഒരു റൈഡ്. അപ്പോൾ വേലങ്ങംകുന്ന് എത്തിയിട്ടുണ്ട്. ആക്ച്വലി എവിടെയാ സംഭവം എന്ന് അറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ ഉള്ളതാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തണത്, വേലങ്കുന്ന് എത്തണത്. അപ്പോൾ കാലത്ത് അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളെ കാട്ടാൻ പ്രത്യേകിച്ച് ഒന്നും തരുന്നില്ല. വരണമെങ്കിൽ ഒരു ചായ കുടിച്ചു, ഒരു പൂ കുടിച്ചു, അത് കഴിഞ്ഞ് ഒരു പഴംപുരി കഴിച്ചു, അതൊക്കെ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ആക്ച്വലി ഇവിടെ പോകണം, കറങ്ങി ഏറ്റവും ടോപ്പിലാണ് സംഭവം. അപ്പോൾ കുറച്ച് ഓഫ് റോഡ് എന്തായാലും നോക്കണം, ട്രാക്ക് വല്ലതുണ്ടോ നോക്കണം. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് റൗണ്ട് ചെയ്തിട്ടാണ് കയറുന്നത്. ഞാൻ മാപ്പ് വേണമെങ്കിൽ സൈഡിലിടാം. അപ്പോൾ അതിൻ്റെ മേലെ എത്തിയിട്ട് നമുക്ക് നോക്കാം ഓഫ് റോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു വളവ് കയറി ചെറിയൊരു കുന്നും പ്രദേശം പോലത്തെ പ്ലേസാണിത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടില്ല, ചാവക്കാടൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നല്ലാണ്ട് ഇവിടേക്ക് വന്നിട്ടില്ല. കുറച്ച് ഓഫ് റോഡ് ട്രാക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവമാണ്. ഫുൾ അപ്പുറത്തിപ്പം കാട്, പക്ഷേ ഇവിടെ നിന്ന് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡൗൺ ഹിൽ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കൂടെ ഇറങ്ങി അവിടേക്ക് ആ റോട്ടിലേക്ക് എത്തും. അത് പൊളിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ചെറിയ ചെറിയ ട്രാക്ക് പോലെ ഉണ്ട്, പക്ഷേ നൈസ് പ്ലേസാണ്, എനിക്ക് ഇഷ്ടമായി. കാരണം ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നത്. കുറേ പേര് നടക്കാനൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ചെറിയ ഹിൽസൊക്കെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് എത്തിയിട്ട് നോക്കാം. എന്തോ ഭാഗ്യത്തിന് 9 മണി തൊട്ടാണ് പ്രവേശനമുള്ളതെന്ന് തോന്നുന്നു. ഞാൻ പുതുക്കാട് പോയപ്പോൾ ഇൻസ്റ്റയിലൊരു ഇതിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. തൊണ്ട പറ്റിയിട്ടേ പക്ക ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ തന്നെ കിട്ടും. അതുമാതിരി ട്രാക്ക്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞ് പോയപ്പോഴേക്കും പൈനാപ്പിൾ തോട്ടാണ് ഫുള്ള് കെട്ടി വെച്ചോക്കണം, അടുക്കെടുക്കാൻ ഒരു മാർഗമില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ചെറിയ വഴികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി മേലെത്തുമ്പോൾ എന്താവും എന്തോ കണ്ടു നോക്കാം. ഇവിടെ നിന്ന് മറ്റേ അമല ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു മണിയും ഹൈറ്റിലെത്തി, നല്ല കയറ്റാണ്. എന്തൊക്കെ സാധനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേര്. ഇവിടുന്ന് 2 കിലോമീറ്റർ അവിടെ ഉണ്ട്, നേരത്തെ എൻട്രൻസ് കാട്ടി വന്നല്ലേ, അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ രണ്ടാള് അറ്റത്ത് രണ്ടാള് കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ചെറിയൊരു കാട് പോലെയുണ്ട്. നോക്കി നോക്കാം. അവർ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ വഴിയാണ് ഇറങ്ങിപ്പോയെ. ചേട്ടോ, അവിടെ വഴിയുണ്ടോ? റോട്ടിലേക്കെത്തോ. ഓക്കെ, നടന്നിട്ട് പോകാൻ പറ്റുമെന്ന്. നമുക്ക് നടക്കാൻ പറ്റാത്ത വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ട്രാക്ക് ചെറിയൊരു രീതിയിലുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യാൻ നോക്കുന്നില്ല, കാരണം നമ്മുടെ ബൈക്ക് അത്രയ്ക്കുള്ളൂ. അപ്പോൾ 2020 എന്തായാലും ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പോണു. ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്, ചെറിയ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി. നമ്മൾ അന്ന് കാട്ടിയില്ലേ ലാപ്പിയറിൻ്റെ ഒരെണ്ണം. ഇത് ടോക്കണമെന്നൊക്കെ ഒരു ട്രാക്കാണ്. ആക്ച്വലി ഇവിടെ
തൃശ്ശൂർ ഇതിനോട് അത്രയ്ക്ക് താല്പര്യമുള്ളവരാരും ഇല്ല. എന്നെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ട്രിപ്പ് അടിച്ച് ഇവിടെ ചെറിയ ട്രാക്കും കാര്യങ്ങളൊക്കെ പണിത് ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ അത്രയ്ക്ക് താല്പര്യമുള്ളവർ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഇനി ഭാവിയിൽ കണ്ടുമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ചെറുതായിട്ട് ഒന്ന് അടിച്ചു പൊളിക്കണം, ട്രാക്കൊക്കെ ഓടിച്ച് അങ്ങനെ പോണ്. കയറി കയറി കഴിയണ്ടേ. അവിടെയാണെന്ന് തോന്നുന്നു കുന്ന് എൻ്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണട്ടോ ഞാൻ അവിടെ എത്തണം. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ആംബിയൻസും നല്ലൊരു വ്യൂവും എല്ലാം ഉണ്ട്. അധികം തിരക്കൂല, സൗണ്ട് വരും, ഒന്നുമില്ല. ഈ സ്ഥലമൊക്കെ കണ്ടോ നല്ല വ്യൂ ഒക്കെ കിട്ടും. നമുക്ക് അതിൻ്റെ മേലെ കയറിയിട്ട് ഒന്നുകൂടി നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നത് ഇവിടെ അടച്ചിട്ടോക്കാണെന്നാണ് തോന്നുന്നത്. വിലങ്ങൻകുന്ന് ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ ആക്ച്വലി കേറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ റൈഡ് സൈക്ലിസ്റ്റാണ് സൈക്ലിങ്ങിന് റൈഡ് ചെയ്ത് വന്നപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ ആള് കുഴപ്പമില്ല കയറിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ സൈഡിലത്തെ ഗേറ്റ് വന്ന് കയറി. ഇനി ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയോട്ടെ. ഞാൻ അവിടേക്ക് വന്നിട്ടാണ് വ്യൂസും കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. ആക്ച്വലി അതിൽ കൂടെ ഒരു ചെറിയൊരു വഴി പോകണ്ടെന്ന് തോന്നുന്നു. അവിടെ കണ്ട ഇതിൽ കൂടെ പോണത്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം ആ റൂട്ട് എന്താണെന്ന്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ജസ്റ്റ് സൈക്കിൾ ഓടി റൈഡ് ചെയ്ത് പോകാനായിട്ട് നോക്കി നോക്കാം. നേരത്തെ അവിടെ നിന്നാണല്ലോ അതിൻ്റെ മേലെ നിന്ന് കണ്ടില്ലേ, ആ ഒരു റോഡാണ്. ഇതെങ്ങനെയാണോ നമ്മൾ പോണത്. എനിക്ക് തോന്നണേ ഇത് വെറുതെ റൗണ്ട് അടിക്കുന്ന പരിപാടിയാണെന്ന് തോന്നണേ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലത്ത്. കൊള്ളാം. ആ ഇത് കഴിഞ്ഞിട്ടില്ല, അവിടെ നിന്നുണ്ട്. എനിക്ക് തോന്നണേ ജസ്റ്റ് ഇത് ഫുള്ള് റൗണ്ട് അടിക്കണ ഇതാണെന്ന് തോന്നണേ. അടിപൊളിയായിട്ട് ഇത് എന്തായാലും ഫുള്ള് പാടാണ്. ഇത് പൊളിച്ച് അവിടെ ഒരു മലയൊക്കെ കാണാണ്ട് അവിടെ പുൽപ്പാടം ഫുള്ള് വീട് ഞാൻ കാട്ടിത്തരാം. സോ ഇത്രയ്ക്കുള്ള ഒരു 30 kilometer ചെറിയൊരു റൈഡായിരുന്നു. കുറേ നാളെ റൈഡൊക്കെ വന്നിട്ട് അപ്പോൾ ഒരു സുഖലിയാണ് മേൽവേനയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 months തോന്നുന്നു ഒരു നല്ലൊരു റൈഡ് പോയിട്ട്. അപ്പോൾ ഈ വ്യൂവും കണ്ട് നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ട്രാക്ക് നോക്കാൻ പോവല് റൈഡ് ചെയ്യല് അങ്ങനത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. മാസത്തിൽ 2-3 times ലോങ് റൈഡെന്ന് വെച്ചാൽ ഒരു 50 kilometer മാക്സ് പോയാലായി. പിന്നെ വലിയ റൈഡുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ സ്റ്റേ ട്യൂൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐഡി ഉണ്ട്, അപ്പോൾ അതിൽ ചാറ്റ് ചെയ്യാം നമുക്ക്. ഇൻസ്റ്റയിൽ ഞാൻ ആക്റ്റീവാണ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ലിങ്ക്. ഞാൻ ഇവിടെ കൊടുക്കാം, അടിയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട